ഈ ദിവസങ്ങളിൽ വായനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. ഈ ദിവസങ്ങളിൽ തന്നെ നാം ധ്യാനിച്ചു വരുന്ന ഏഷ്യ 40, പ്രത്യേകിച്ച് ഏഷ്യ 43 സ്നാപകന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന രീതി 4 സുവിശേഷങ്ങളും അവലംബിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷം മത്തായി 11:11-15 വരെയാണ് വാക്യങ്ങൾ. മത്തായി 11-13 വരെ അധ്യായങ്ങൾ പൊതുവായ ഒരു ആശയതന്തു പ്രകടമാക്കുന്നു. കർത്താവിന്റെ പ്രഘോഷണങ്ങളും അത്ഭുതകൃത്യങ്ങളും ഉളവാക്കുന്ന ഒരു പ്രതിസന്ധി തന്നെയാണത്. അതിന്റെ ദൈവിക ശക്തി എല്ലാവർക്കും ഗ്രഹിക്കാവുന്നതല്ല. 11:25 പറയും പോലെ അത് ലൗകികരായവരിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലൂടെ ദൈവിക രഹസ്യങ്ങൾ ചുരുളഴിയുന്നതും ഇസ്രായേലിന്റെ പ്രത്യാശ പൂവണിയുന്നതും എല്ലാ കണ്ണുകൾക്കും കാണാനും എല്ലാ ഹൃദയങ്ങൾക്കും ഗ്രഹിക്കാനും ആകുന്നില്ല. ഇസ്രായേലിന്റെ പ്രവാചകന്മാർ പ്രഘോഷിച്ചത് ഈ പ്രത്യാശ തന്നെയാണല്ലോ. മത്തായി 11-13 വരെ അധ്യായങ്ങളിൽ അതിനാൽ തന്നെ ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന നിരാശയും ആശയക്കുഴപ്പവും നാം കണ്ടെത്തും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മിശിഹ ഇത്തരക്കാരനല്ല എന്നൊരു ചിന്തയാണത്. ഇടിവാളുപോലെ കടന്നുവരുന്ന മിശിഹായെ പ്രതീക്ഷിക്കുന്നിടത്ത് ദീർഘക്ഷമയുടെയും നിതാന്ത കാരുണ്യത്തിന്റെയും വാഗ്ദാനവുമായി മധുരനുഖവും പേറി നിൽക്കുന്ന ഹൃദയശാന്തതയും എളിമയുമുള്ള മിശിഹായെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ അധ്വാനവും ഭാരങ്ങളും അവരുടെ ജീവശ്വാസത്തെ ഒതുക്കിക്കളയുന്നു എന്ന് വേണം കരുതാൻ ഞായറാഴ്ച നാം കണ്ട കൊത്സെ റുവാക് ശ്വാസമുട്ടൽ തന്നെ. നിരാശ മാത്രമല്ല, വളർന്നു വരുന്ന ദൈവരാജ്യത്തിനോടുള്ള കിടമത്സരവും നിഷേധവും കൂടി ഇവിടെ പ്രകടമാണ്. ഒരു വേള സ്നാപകൻ പോലും ശങ്കിക്കുന്നുണ്ട്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ? തന്റെ വാക്കുകളും പ്രവൃത്തികളും അനുഭവിച്ചിട്ടും ഹൃദയകാഠിന്യമേറുന്ന ആ നഗരങ്ങളെക്കുറിച്ചുള്ള താക്കീതും മത്തായി 11 തന്നെയാണല്ലോ. ഈ ദൈവിക സത്യങ്ങൾ ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ അധ്വാനവും ജീവിതഭാരവുമായി നാഥനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ നേടാനാകുന്നുള്ളൂ. അവരാണ് ദൈവരാജ്യത്തിന്റെ ശിശുക്കൾ. മത്തായി 11:25-30 വരെ. അവിശ്വാസവും ഹൃദയകാഠിന്യവും ആശങ്കയും തെറ്റിദ്ധാരണയും കൊണ്ട് ക്രിസ്തു സന്ദേശത്തെ നോക്കിക്കാണുന്ന കാലവും നാട്ടരങ്ങും. ഈ പ്രതിരോധത്തിനും പ്രതിഷേധത്തിനും ഇടയിലാണ് ദൈവരാജ്യം സൗമ്യമായും ദൃഢമായും അചഞ്ചലമായും വളർന്നു കയറുന്നത്. തുടർന്ന് വരുന്ന മത്തായി 13 ഉപമകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. സ്നാപകന്റെ സംശയം തികച്ചും സ്വാഭാവികം മാത്രം. അവൻ വരാനിരിക്കുന്ന ഏലിയായാണ്. തനി ഏലിയ പോലും സംശയഗ്രസ്തനായി ആത്മവേദ്യയോടെ ദൈവത്തോട് പരിതപിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ പാഠങ്ങളും അവനെ വിശ്വാസത്തിൽ വീണ്ടും ഊട്ടിയുറപ്പിച്ചു. സ്നാപകനും അങ്ങനെ തന്നെ ഒരു തിരിച്ചറിവാണ് ലഭിക്കുന്നതും. ഈശോ ഏശയ്യാ 35 ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ തന്റെ ദൗത്യത്തെ കുറിക്കുന്നത് ഈ ഭാഗത്ത് സ്നാപകന്റെ അറിവിലേക്കായി. കഴിഞ്ഞ ദിവസം നാം ആ പാഠഭാഗം ധ്യാനിച്ചിരുന്നു. മുടന്തർ കലമാനിനെ പോലെ കുതിക്കുന്ന നാൾ. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് സ്നാപകൻ ശിഷ്യന്മാരെ അയച്ചത്. മത്തായി 11:2 ഘനഗംഭീരമായ ഒരു വാക്കാണത്. ക്രിസ്തുവിന്റെ പ്രവർത്തനം, എർഗ ക്രിസ്തു, അവന്റെ രക്ഷാഗ്ര പ്രവൃത്തിയുടെ ആകെത്തുകയാണത്. അവന്റെ അത്ഭുതങ്ങൾ 8-9 വരെ, പ്രഘോഷണം 5-7 വരെ, വളരുന്ന പ്രേക്ഷിത വേദി 8, ഇവയാണ് അതിന്റെ ഉള്ളടക്കം. ഇത് ഓർത്തു വച്ചിരിക്കുക. തുടർന്ന് ധ്യാനിക്കുമ്പോൾ നാം ഇത് വീണ്ടും കാണും. മാത്രമല്ല, മത്തായി സുവിശേഷത്തിൽ ഇത്ര നേരത്തെ തന്നെ ക്രിസ്തു എന്ന പ്രയോഗം സാധാരണമല്ല. മത്തായിക്ക് പറ്റിയ കൈപ്പിഴയല്ല ആ വാക്ക്. പക്ഷേ പതിയെ പതിയെ പൂർണ്ണമായി വെളിപ്പെടുമ്പോഴും ക്രിസ്തു സദാസമയവും നമ്മളോടൊപ്പം സർവശക്തിയോടും കൂടെ നിലകൊള്ളുന്നു എന്നതിന്റെ സൂചനയുമാണത്. അവൻ ആദിയും അന്തവുമാണ്, അതിനിടയിലുള്ള സർവവ്യാപ്തിയും. സ്നാപകനെക്കുറിച്ച് നാഥൻ പറയും, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാളും വലിയവനില്ല, പക്ഷെ ദൈവരാജ്യത്തിന്റെ ശിശുക്കൾ പോലും അവനേക്കാൾ വലിയവനാണ്. കറ തീർന്നതും സത്വരവുമായ സാക്ഷ്യമാണ് സ്നാപകന്റെ മുഖമുദ്ര. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചവൻ, അവസാനത്തെ പ്രവാചകൻ, പ്രവാചക ധർമ്മത്തിന്റെ മൂർധന്യതയാണത്. അതിനാൽ അവൻ സർവശ്രേഷ്ഠനാണ്, സംശയമില്ല. പക്ഷെ ക്രിസ്തുവിന്റെ വെളിപാടും യുഗാന്ത്യത്തിന്റെ പ്രത്യാശയും കൺകണ്ടവരായ നമ്മൾ അവനെയും മെല്ലുന്നവരാണ് എന്നാണ് നാഥൻ പറയുന്നത്. ചില കാര്യങ്ങൾ നാം ഇവിടെ തിരിച്ചറിയണം. ഒന്ന്, സ്നാപകന്റെ സാക്ഷ്യത്തെ, തീക്ഷ്ണതയെ നാഥൻ മാതൃകയായി നമുക്ക് പകരുകയാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നത് ശിഷ്യർക്ക് ഒഴിച്ചുകൂടാവുന്ന ഒന്നല്ല. 2, സ്നാപകൻ പുതിയ നിയമത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടതുപോലെ മർക്കോസ് 1:1-22, ക്രിസ്തു മറനീക്കി വരുന്നത് അവൻ മുഴുവനായും ഇതിനകം കണ്ടുകഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവനീതിക്ക് വേണ്ടി, മിശിഹായുടെ ആഗമനത്തിനു വേണ്ടിയുള്ള അദമ്യമായ ദാഹവും തീവ്രതയും ഉള്ളപ്പോൾ തന്നെ ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ അവൻ ബാധ്യസ്ഥനാകുന്നു. നമ്മളും അങ്ങനെ തന്നെ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ അഭിമുഖീകരിച്ച് അവയെ സത്യത്തിൽ പൊളിച്ചെഴുതാൻ നാഥൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നാപകൻ അതിശ്രേഷ്ഠനായിരിക്കാം, പക്ഷെ എല്ലാ മഹത്വത്തിന്റെയും നീതിയുടെയും ആധാരം ദൈവമായ ക്രിസ്തു തന്നെയാണ്. നാമെല്ലാം അവനിൽ നീതീകരിക്കപ്പെട്ട് അവന്റെ മഹത്വം അണിയുന്നു എന്ന് മാത്രം.
ഈശോ തുടരുന്നു, സ്നാപകന്റെ സമയം മുതൽ ഇപ്പോൾ വരെ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്, ബലവാന്മാർ അത് കൈവശമാക്കും. ഈ സമയം വരെ എന്ന പ്രയോഗം എയോസ് ആർത്തി ഇവിടെയും യോഹന്നാൻ 2:10 മാത്രമാണുള്ളത്. ക്രിസ്തു ഒരുക്കിയ മേൽത്തരം മീഞ്ഞു വിളമ്പിത്തുടങ്ങിയ ആ മുഹൂർത്തത്തെ സൂചിപ്പിക്കാൻ ദൈവരാജ്യത്തിന്റെ ഉഗ്രപ്രവാഹം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ സൂചനയാണിത്. ബലപ്രയോഗത്തെക്കുറിച്ചും ബലവാന്മാരെക്കുറിച്ചും നാം ഈ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കണം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. ബലം പ്രയോഗിക്കുക ബിയസറ്റായി എന്നാൽ ശക്തിയോടെയുള്ള ആഗമനത്തെ സൂചിപ്പിക്കുന്നു. ദൈവരാജ്യം തടുക്കാനാവാത്ത ശക്തിയായി അവതരിച്ചു കഴിഞ്ഞു. ഇനി പിന്നോട്ടില്ല, മുടക്കവും അമാന്തവുമില്ല. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ബലം പിടുത്തക്കാർ? ബിയാസറ്റോസ് അക്ഷരാർത്ഥത്തിൽ അക്രമികളെന്നാണ് അർത്ഥം. ഒരേ പദങ്ങളെ ഒരേ വാക്യത്തിൽ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു കാവ്യ അലങ്കാര രീതിയാണത്. ആന്റനാക്ലാസിസ് അഥവാ പ്രതിബിംബനം എന്ന് പറയും. ദൈവരാജ്യം ശക്തിയോടെ ബിയാസറ്റായി വരുമ്പോൾ അതിനെ എതിരിടാൻ അക്രമവും വഞ്ചനയും ദുശാട്ടിയവും പ്രയോഗിക്കുന്നവർ ബിയാസറ്റോസ് എന്നും ഉണ്ടാകും. പക്ഷെ ഭയപ്പെടേണ്ട, അക്ഷമരാകുകയും വേണ്ട. അന്തിമ വിജയം ദൈവത്തിൻ്റെത് മാത്രമാണ്. ഇന്ന് ഏഷ്യ 41 ഈ സത്യം തന്നെയാണ് വിളിച്ചു പറയുന്നത്. ആത്മീയ ശക്തിയുടെ വിളംബരമാണ് അവിടെ. ഭൗതിക ഭീഷണികളെ പോലും അതിന് നിർവീര്യമാക്കാൻ സാധിക്കും. പ്രത്യാശയുടെയും വാഗ്ദാനത്തിന്റെയും അടയാളങ്ങൾ ഈ പാഠഭാഗത്തെ തിങ്ങി നിറയുകയാണ്. സൗമ്യതയോടും കാരുണ്യത്തോടും തന്നെ സർവാധീശനായി വാഴുന്ന ദൈവം. അക്ഷമരായി വിഗ്രഹങ്ങൾ തന്നെയായ ശക്തിയിലും ധനത്തിലും ആശ്രയിക്കരുത് എന്ന് ഏശയ്യാ പഠിപ്പിക്കുന്നു. അക്ഷമ കൊണ്ടാണല്ലോ ഹോറേബിൽ അന്ന് ഇസ്രായേൽ ജീവനുള്ള ദൈവത്തിന് പകരം പുല്ലുതിനെന്ന കാളയുടെ വിഗ്രഹം മെനഞ്ഞത്. ദൈവിക സമയം, ദൈവിക പദ്ധതിയുടെ ചുരുളഴിയിൽ ഇതിനൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമ അവർക്കുണ്ടായിരുന്നില്ല. അതേസമയം ദീർഘമായ ക്ഷമയോടെ മാത്രമല്ല, ദീർഘദൃഷ്ടിയോടെ തന്നെ ദൈവിക പദ്ധതികളെ നോക്കിക്കാണുകയാണ് ഇന്ന് സങ്കീർത്തനം 145. സൃഷ്ടികീർത്തനം തന്നെയാണിത്, സോങ് ഓഫ് ക്രിയേഷൻ. അപ്രകാരമുള്ള സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ആശയസമ്പൂർണവും സമ്പുഷ്ടവുമാണ് ഇത് എന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക നന്മ ടോവ്, കാരുണ്യം റഹാം, വിശ്വസ്ത സ്നേഹം ഖെസദ് ഇതൊക്കെ തന്നെയാണ് ഇവിടെയും പ്രത്യാശയുടെയും സ്തുതിയുടെയും ആധാരം. ദൈവം തന്റെ ഉടമ്പടിയിൽ സർവത്ര സദാ വിശ്വസ്തനാണല്ലോ. ഒരിഞ്ചുപോലും പിന്മാറാത്ത രീതിയിൽ തന്നെ ഒരിക്കലും. ദൈവിക കർമ്മങ്ങളാണ് സൃഷ്ടിയും രക്ഷയും, വർക്ക്സ് ഓഫ് ഗോഡ്, എർഗാത്തേയോ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിരുന്നു, തൊട്ടുമുൻപ് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുകയും ചെയ്തു. ഈ സങ്കീർത്തനം വായിച്ചെടുക്കുന്നത് സൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവിക പ്രവൃത്തികളെയാണ്. മഷാഖ് എല്ലാത്തിനെയും സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല, ക്രമപ്പെടുത്തി സമന്വയിപ്പിച്ച് ആശ്രയബോധം നൽകി എന്നതുമാണത്. അതിലുമേറെ വീണ്ടെടുത്ത് പുനരുദ്ധരിച്ച് രക്ഷ തരുന്ന ദൈവത്തിന്റെ നീതിയുടെ പ്രകടനങ്ങളും കൂടിയാണവ. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 145:10-13 എന്നീ വാക്യങ്ങൾ ദൈവിക പ്രവൃത്തികളുടെ സാക്ഷ്യത്തെ ഗാഢമായി പുൽകുന്നു. നാഥന്റെ പ്രവൃത്തികളെ പ്രതി സ്നാപകന് ഒരു സംശയം ഉദിച്ചു. പക്ഷേ അവൻ വിശ്വാസത്തിൽ വർധനവ് അനുഭവിച്ചു. സ്നാപകനേക്കാൾ വലിയവരായ നമ്മൾക്ക് നാഥനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. വിശ്വാസസ്ഥിരതയിൽ നാം അവനെയും വെല്ലുന്നുണ്ടോ? ഒന്ന് ബലം പിടിച്ചു നോക്കുന്നു.